ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ചെമ്മീൻ കറിയാണ്. നമുക്ക് ആ വീഡിയോ കാണുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതാണ്, അതിൻ്റെ പുറത്തുള്ള നെർവ്സൊക്കെ കളഞ്ഞതാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരുംജീരകം, 2 ചുവന്നുള്ളി, വെളുത്തുള്ളി 1 എണ്ണം, ഇഞ്ചി ചെറിയ കഷ്ണം, 1 തേങ്ങ, 3 കുടംപുളി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളകും പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ്, വെളിച്ചെണ്ണ, തൂമിക്കാനായിട്ട് ചുവന്നുള്ളിയും വേപ്പിലയും, ഉരുളക്കിഴങ്ങ്, 1 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, തക്കാളി 1 എണ്ണം, പച്ചമുളക് നടുമുറിച്ചത് 1 എണ്ണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് തേങ്ങയും ജീരകവും ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ 2 കപ്പ് വെള്ളം ഒഴിച്ച് അതിൻ്റെ പാലെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളത്തിൽ മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത തേങ്ങാപ്പാലിലോട്ട് മസാല മിക്സ് ഒഴിക്കാം. മൊത്തം ഞാൻ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് കുടംപുളി ഇടാം, ഉരുളക്കിഴങ്ങ്, തക്കാളി എന്നിവ ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ചെറിയ ചൂടോട് ഇങ്ങനെ പത വരുന്ന ടൈമിൽ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് തേങ്ങാപ്പാലായ കാരണം പെട്ടെന്ന് പതഞ്ഞു പൊന്തും, ഉപ്പും പുളിയൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ കറിയിൽ നിന്ന് പതഞ്ഞു പൊന്തി പോവില്ല. ഇപ്പം നമ്മുടെ കറി 1/4 ഭാഗം വറ്റിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായി ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ആ ടൈമിൽ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ഇട്ട് നന്നായി താളിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ആ ടൈമിൽ വേപ്പിലയിൽ ഇടുക. ഇപ്പം നമ്മുടെ കറി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ താളിച്ച് വെച്ച ചെറിയുള്ളിയും വേപ്പിലയും ഇടുക. ഇപ്പം നമ്മളുടെ ചെമ്മീൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.